റേസ് ഹോട്ടുകളെ ഞാൻ ജോസ് കുട്ടി ജോർജ് കാഞ്ഞത്തമുട്ടിൽ ഇന്ന് ഞാൻ നിങ്ങൾക്ക് പറഞ്ഞു തരാൻ പോകുന്നത് യൂട്യൂബിൽ എങ്ങനെ നിങ്ങളൊരു വീഡിയോ അപ്ലോഡ് ചെയ്യാം എന്നതിനെ കുറിച്ചാണ്. അതിനായി നിങ്ങൾ ബ്രൗസർ ഓൺ ചെയ്യുക, ക്രോമിൽ ഓൺ ചെയ്യുക, എന്നിട്ട് നിങ്ങൾ യൂട്യൂബിൽ സൈൻ ഇൻ ചെയ്യുക. അതായത് നിങ്ങളുടെ ജിമെയിൽ അക്കൗണ്ടും പാസ്വേഡും കൊടുത്ത് യൂട്യൂബിൽ സൈൻ ഇൻ ചെയ്യുക. അതായത് ഇങ്ങനെ ഒരു ഓപ്ഷൻ മുകളിൽ കാണും, അപ്ലോഡ്. ഈ അപ്ലോഡ് ബട്ടണിൽ പ്രസ് ചെയ്യുക. അപ്പൊ ഇങ്ങനെ ഒരു വിൻഡോ ഓപ്പൺ ആയി വരും. ഇങ്ങനെ വിൻഡോ ഓപ്പൺ ആയി വന്നതിന് ശേഷം ഇവിടെ വന്ന് സെലക്ട് അപ്ലോഡ്, സെലക്ട് ഫയൽ എന്ന് ക്ലിക്ക് ചെയ്യുക. അപ്പൊ നമ്മുടെ കമ്പ്യൂട്ടറിനകത്തുള്ള ഫയൽ എവിടെയാണോ സേവ് ചെയ്തേക്കുന്നത് അങ്ങോട്ട് പോകും. അതിന് നമുക്ക് മൈ കമ്പ്യൂട്ടർ എടുത്ത് ഇപ്പൊ ഞാൻ സേവ് ചെയ്തിരിക്കുന്നത് ഇവിടെയാണ്. നമുക്ക് ഏത് വീഡിയോ ആണ് അപ്ലോഡ് ചെയ്യേണ്ട ആ വീഡിയോ തോന്നിട്ട് ചെയ്യാം. അപ്പോ അതൊക്കെ പതുക്കെ കണ്ടത് ഇതുപോലെ ഇത് കാണിക്കുന്നതാണല്ലോ അപ്ലോഡ് ചെയ്യും. ഇത് കാട്ടിക്കൊണ്ടിരിക്കും, ഇതിപ്പോ തുടങ്ങിയിട്ടേ ഉള്ളൂ. ഇത് കുറച്ച് സമയം എടുക്കും ഇത് അപ്ലോഡായി വരാനായിട്ട്. അപ്ലോഡിംഗ് ആയിരിക്കുകയാണ്. അപ്ലോഡിംഗ് കഴിഞ്ഞിട്ട് ഇത് കാണിക്കും, പ്രോസസ്സിംഗ് കാണിക്കും. പ്രോസസ്സിംഗ് തുടങ്ങിയിട്ടേ ഉള്ളൂ. പ്രോസസ്സിംഗ് കംപ്ലീറ്റ് ആയിരിക്കുകയാണ്. ഇപ്പോ ഇത് വീഡിയോ ഇതിലേക്ക് അപ്ലോഡ് ആയി കഴിഞ്ഞു. ഇത് കംപ്ലീറ്റ് ആയിട്ടില്ല. നമ്മളിവിടെ എന്താണ് ഇത് ഈ വീഡിയോ നമ്മൾ അടിച്ചു കൊടുക്കണം. ഇപ്പൊ ഞാനത് ചെയ്തേക്കുന്നത് ഫോട്ടോഷോപ്പാണ്. ഫോട്ടോഷോപ്പ് ആഡ് എ പിക്ചർ, അതായത് ഈ എങ്ങനെ ഒരു ഫോട്ടോ ആഡ് ചെയ്യാം എന്നാണ് അടിച്ചേക്കുന്നത്. അത് നമ്മൾ ചെയ്തേക്കുന്നത് ഇത് തന്നെ നമ്മൾ താഴെ അടിക്കുക. അതായത് താഴെ കുറെ ഡിസ്ക്രിപ്ഷൻ ആണ് എന്താണ് ഇത് സംഗതി ആയിരിക്കുന്നത്. പിന്നെ താഴെ ടാഗ് വെച്ചിട്ടുണ്ട്. ഈ ടാഗ് കൊടുക്കണമെന്ന് വെച്ചാൽ എളുപ്പത്തിൽ നമ്മളെ എളുപ്പ കീവേഡ്സ് ആണ് എളുപ്പത്തിൽ എങ്ങനെ, അല്ലെങ്കിൽ അടുത്ത നമ്മൾ വേറെ ഒരു ടാഗ് ഉണ്ട്. ഇവിടെ കേരള ഇത് അടിച്ചാൽ എൻ്റർ അടിക്കണം. ഇപ്പൊ നമ്മൾ അപ്ലോഡ് ചെയ്ത ഈ വീഡിയോയില് നമുക്ക് അതിന്റെ കവർ ഫോട്ടോ മാറ്റാം. അതിന് ഈ താഴെ കാണുന്ന കസ്റ്റമറിൽ കൊണ്ടുവരിക. ഇതില് നമുക്ക് അതിന് ആവശ്യമായ ഒരു കവർ ഫോട്ടോ കൊടുക്കാം. അതിവിടെ ഓപ്പൺ ആവുന്നുണ്ട്, അപ്ലോഡ് ആയിക്കൊണ്ടിരിക്കുന്നു. വീഡിയോയ്ക്ക് ഒരു കവർ ഫോട്ടോ വന്നു. ഇപ്പൊ ഇതിങ്ങനെ ആയിരിക്കും കാണുക. ഇതിനുശേഷം നമ്മളിത് ഇവിടെ പബ്ലിഷ് എന്ന ബട്ടൺ പ്രസ് ചെയ്യുക. പബ്ലിഷ് എന്ന ഈ ബട്ടൺ പ്രസ് ചെയ്ത് കഴിയുമ്പോൾ നമുക്ക് ഇവിടെ ഇങ്ങനെ ഈ വീഡിയോ അപ്ലോഡ് ആയതിനെ കാണിക്കും. അപ്പൊ ഇവിടെ ഒരു ലിങ്ക് കിട്ടും. ഇതാണ് നമ്മുടെ വീഡിയോയുടെ ലിങ്ക്. നമ്മളിത് ഷെയർ ചെയ്ത് കഴിഞ്ഞാൽ ഈ നമ്മൾ അപ്ലോഡ് ചെയ്തിരിക്കുന്ന വീഡിയോ മറ്റുള്ളവർ കാണാൻ പറ്റും.
ഇവിടെ തന്നെ ഷെയർ ചെയ്യാൻ ഓപ്ഷൻ ഉണ്ട്, ഫേസ്ബുക്ക് ഉണ്ട്, ട്വിറ്റർ ഉണ്ട്, ഗൂഗിൾ പ്ലസ് ഉണ്ട്, ബ്ലോഗുണ്ട്, ലിങ്ക്ഡ് ഇൻ ഉണ്ട്. ഇതെല്ലാം ഇതൊക്കെയെല്ലാം ഷെയർ ചെയ്യാനാവും. ചെയ്ത് നോക്കുക. നിങ്ങൾക്ക് ഇതിനെ കുറിച്ച് എന്തെങ്കിലും സംശയം ഉണ്ടെങ്കിൽ നിങ്ങൾ ഇതിന് താഴെ കമന്റ് ഇടുക, വീഡിയോയ്ക്ക് താഴെ കമന്റ് ഇടുക, എന്റെ പേജ് സബ്സ്ക്രൈബ് ചെയ്യുക. ജോസ് കുട്ടി ജോർജ് കാഞ്ഞത്തുമൂട്ടിൽ ഇനിയും ഇങ്ങനെ നിങ്ങൾക്ക് ഉപകാരപ്പെടുന്ന വീഡിയോകളുമായി ഞാൻ വരുന്നതായിരിക്കും.